വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ ഒരു മാസമായിട്ടും അന്വേഷണം പ്രഖ്യാപിക്കാതെ ഒളിച്ചോടുകയാണ് പിണറായി സർക്കാർ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ അതായത് പിണറായി സർക്കാരിൻറെ സുപ്രധാന പദ്ധതി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച പദ്ധതിയായിരുന്നു ലൈഫ് മിഷൻ എന്നാൽ കമ്മീഷൻ കളങ്കത്തിൽ മുങ്ങിയപ്പോൾ സർക്കാരല്ല യു എ ഇ കോൺസുലേറ്റാണ് മറുപടി പറയേണ്ടതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ലൈഫ് മിഷൻ കമ്മീഷൻ തട്ടിപ്പ് കേസ് പുറത്തു വന്നിട്ട് ഇന്ന് ഒരു മാസം തികയുന്നു ലൈഫ് മിഷൻ കമ്മീഷൻ തട്ടിപ്പ് പുറത്തുവന്ന് ഇന്ന് ഒരു മാസം തികയുമ്പോഴും അന്വേഷണം പ്രഖ്യാപിക്കാതെ ഒളിച്ചോടുകയാണ് കേരള സർക്കാർ അതായത് നമ്മുടെ പിണറായി സർക്കാർ ആവശ്യമെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി പോലും പറഞ്ഞത് എന്നാൽ കമ്മീഷൻ കണക്ക് ഒരു കോടിയിൽ നിന്നും ഒൻപത് കോടി വരെ എത്തിയെന്ന ആക്ഷേപം നിറയുമ്പോഴും സർക്കാരിന് ഒരു കുരുക്കവുമില്ല ഇപ്പോഴും സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഒരു കോടി കമ്മീഷൻ തട്ടിയെടുത്ത വിവരങ്ങൾ ആഗസ്റ്റ് ആദ്യമാണ് പുറത്തായത് പാവങ്ങൾക്ക് വീട് കൊടുക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ സുപ്രധാന പദ്ധതി കമ്മീഷൻ കളങ്കത്തിൽ മുങ്ങിയപ്പോൾ സർക്കാരല്ല യു എ ഇ കോൺസുലേറ്റാണ് മറുപടി പറയേണ്ടതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എന്നാൽ ലൈഫ് മിഷൻ അഴിമതി കേസ് രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ ലൈഫ് മിഷനിലെ കമ്മീഷൻ ഒരു കോടിയല്ലെന്നും അത് നാലര കോടിയാണ് കമ്മീഷൻ എന്ന വെളിപ്പെടുത്തലുമായി മുഖ്യമന്ത്രിയുടെ മാധ്യമ മാധ്യമോപദേശകനായ ജോൺ ബ്രിട്ടാസ് തന്നെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു മന്ത്രിമാരും ഇതങ്ങ് ഏറ്റുപിടിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മാധ്യമോപദേശകൻ ജോൺ ബ്രിട്ടാസ് നടത്തിയ വെളിപ്പെടുത്തൽ മന്ത്രിമാരെല്ലാം ഏറ്റുപിടിച്ചെങ്കിലും സി പി എം സംസ്ഥാന സെക്രട്ടറി പോലും അതിനെ തള്ളിപ്പറഞ്ഞു യു എ ഇ റെഡ്ക്രസൻറ്റുമായുള്ള ലൈഫ് മിഷൻ്റെ അതീവ ദുർബലമായ ധാരണാപത്രം ഒപ്പം തന്നെ അതിലേക്ക് നയിച്ച വഴിവിട്ട നടപടികൾ കോടികൾ കമ്മീഷൻ നൽകിയ യുണിടാക്ക് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുവെന്ന തെളിവുകൾ ഇതെല്ലാം പുറത്തു വന്നിട്ടും സർക്കാർ കക്ഷിയെ അല്ല എന്ന വാദത്തിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു കമ്മീഷൻ കൊള്ളയിലും വഴിവിട്ട നടപടികളിലും മുഖ്യമന്ത്രി ഓണത്തലയെന്ന് പറഞ്ഞ മറുപടിയാണിത് പതിനെട്ടര കോടിയുടെ പദ്ധതിയിൽ നാലര കോടിയല്ല ഒൻപത് കോടി വരെ കമ്മീഷൻ ഒഴുകിയെന്നാണ് ആക്ഷേപം അതും ഒൻപത് കോടിയെന്ന ആക്ഷേപം ഉന്നയിച്ചത് മറ്റാരുമല്ല മുഖ്യമന്ത്രിയുടെ തന്നെ ഉപദേഷ്ടാവായ ജോൺ ബ്രിട്ടാസ് തന്നെയായിരുന്നു അൻപത് ശതമാനവും കോഴയെ അഴിച്ചുമാറ്റിയെങ്കിൽ പാവങ്ങൾക്കുള്ള ഭവന ശൃംഖലയുടെ കെട്ടുറപ്പ് പോലും തുലാസിലാണ് ഇപ്പോൾ കമ്മീഷൻ തട്ടിപ്പിന്റെ അടയാളമായി വടക്കാഞ്ചേരി ഫ്ളാറ്റുകൾ മാറുമ്പോൾ ഒരു മാസമായി അന്വേഷണത്തിൽ ഉരുണ്ടുകളിച്ച് സർക്കാർ നീങ്ങുകയാണ് എന്താണ് സർക്കാരിൻ്റെ ഉദ്ദേശമെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൈഫ് മിഷൻ വെറും ഭവന പദ്ധതിയല്ല പതിനെട്ടര കോടിയുടെ പദ്ധതിയിൽ ഒൻപത് കോടി വരെ കമ്മീഷൻ അതായത് അൻപത് ശതമാനത്തോളം കമ്മീഷൻ ഈ ലൈഫ് മിഷൻ എന്നത് വലിയൊരു കമ്മീഷൻ പദ്ധതി തന്നെ ആയിട്ട് നമുക്ക് കണക്കാക്കാം പാവങ്ങൾക്കുള്ള ഭവന ശൃംഖലയുടെ കെട്ടുറപ്പ് തുലാസിലാണെന്നുള്ള കാര്യമാണ് നമ്മെ ഏതവരെയും ഇപ്പോൾ ആശങ്കയിൽ അഴ്ത്തുന്നത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്